നമുക്കിനി 3D യുടെ ഐസോമെട്രിക് ഡ്രോയിങ്ങിലേക്ക് വരാം. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ജോമെട്രി ആണ്. ഈ റെക്ടാംഗുലർ ബ്ലോക്ക് നോക്കാം. നമ്മൾ ഇനി 3D യിലേക്കാണ് വരുന്നത്. ഇനി മൂന്ന് ഡിഫറെന്റ് ഐസോമെട്രിക് ആക്സസുകളിലുള്ള ചിത്രീകരണം ഇല്ല. റൈറ്റ് സൈഡിലേക്ക് 30 വെർട്ടിക്കൽ, അതൊരു റെഫറൻസ് ആക്സിസ് എന്താണ് ഐസോമെട്രിക് പ്ലെയിൻ ആയിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് 30 വെർട്ടിക്കലും ചേരുന്നത് മറ്റൊരു ഐസോമെട്രിക് പ്ലെയിൻ ആയിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും 30 ഡിഗ്രി ആക്സിസ് ഉള്ളത് മൂന്നാമത്തെ റെഫറൻസ് ഫ്രെയിമോ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്ലെയിനോ ആയിരുന്നു. അത് 2D ക്ക് വേണ്ടിയാണ്. ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്ത് ചേർത്ത് കഴിയുമ്പോഴാണ് 3D യിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ 3D ഡ്രോയിങ് ഐസോമെട്രിക്കലി വരയ്ക്കാൻ ഒരൊറ്റ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഡ്രോയിങ്സ് വരുന്നില്ല. പക്ഷേ ഐസോമെട്രിക് വ്യൂ, ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ളതിനനുസരിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഐസോമെട്രിക് സ്കെയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ നോക്കുക, ഒരു ക്യൂബോയിഡാണ്, റെക്ടാംഗുലർ ബ്ലോക്കാണ്, വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതിനൊരു ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഉണ്ട്, അത് വേണം നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ. ആ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഇവിടെ VP യിലും HP യിലും കിട്ടിക്കഴിഞ്ഞു. 65 mm ഹൈറ്റ്, 35 mm ബേസ്. ബേസ് ഒരു സ്ക്വയറാണ്, ആ സ്ക്വയറെ ടോപ്പ് വ്യൂ ഇവിടെ കാണാം. അപ്പോൾ ഐസോമെട്രിക് വ്യൂ, ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്തു ആയിക്കോട്ടെ, എന്ത് ചോദിച്ചാലും നമ്മൾ വരയ്ക്കുന്ന രീതിയിലേക്ക് ഇനി വരാം. ആ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കുക. നമുക്ക് ഒരു XY ലൈൻ വരച്ചിട്ട് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന ആ ഒരു രീതിയുണ്ട്, അതിൽ തന്നെ ചെയ്യുക. നെയിമിങ്ങിനും നമുക്കൊരു രീതിയുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. അതായത് ബോട്ടമിലുള്ള കോർണർ പോയിന്റ്സ് എല്ലാം 1, 2, 3 എഴുതിയാൽ ടോപ്പിലുള്ള കോർണർ പോയിന്റ്സ് ഒക്കെ ABCD എഴുതാം. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിലെല്ലാം ഡാഷ് ഇട്ട് എഴുതുന്നു, ടോപ്പ് വ്യൂവിലൊക്കെ ഡാഷ് ഇല്ലാതെ എഴുതുന്നു. അപ്പോൾ ആ ഒരു രീതികളൊക്കെ നമുക്ക് ബൈഹാർട്ട് ആണ്. ആ രീതിയിൽ തന്നെ ചെയ്യുക. ഡൈമെൻഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. ഇവിടെ 65 ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം ബേസ് ഈക്വൽ സൈഡ് സ്ക്വയർ ആയതുകൊണ്ട് SQ35 എഴുതിയിട്ടുണ്ട്. SQ35 അല്ല, ഒരു ചെറിയ സ്ക്വയർ സിമ്പിൾ ഇട്ടിട്ട് 35 എന്ന് എഴുതുകയാണ് വേണ്ടത്. ചെറിയ സ്ക്വയർ സിമ്പിൾ ഇട്ടിട്ട് 35 എന്ന് എഴുതണം. അങ്ങനെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ലെങ്തും ഹൈറ്റും സെയിം ആണെന്ന്. അല്ലെങ്കിൽ എഴുതുക 35 ലെങ്തും കാണിക്കണം, 35 ഹൈറ്റും കാണിക്കണം ടോപ്പ് വ്യൂ. ഏതെങ്കിലും രീതിയിൽ അത് പ്രോപ്പറായിട്ട് ഡൈമെൻഷൻ ചെയ്യുക. ഇതാണ് നമ്മുടെ നോർമൽ ഓർത്തോഗ്രാഫിക് വ്യൂ. ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റിനുള്ള ഒരു ഫ്രെയിം വെസൽ. ഫ്രെയിം 2D ഫ്രെയിം അല്ല, 3D ഫ്രെയിമാണ്. അതുകൊണ്ട് ഒരു വെസലാണ്, ഒരു കണ്ടെയ്നറാണ്. അതിനൊരു വിഡ്ത് ഉണ്ട്, അതിനൊരു ലെങ്ത് ഉണ്ട്, അതിനൊരു ഹൈറ്റ് ഉണ്ട്, മൂന്ന് ഡയമെൻഷനും ഉണ്ട്. ആ 3D വെസൽ വരയ്ക്കണം. ആക്ച്വലി ആ 3D വെസലും നമ്മുടെ ക്യൂബോയിഡ് സെയിം തന്നെയാണ്. ഇൻഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു ഷേപ്പ് ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വെസലും അതിനുള്ളിൽ ഇറക്കി വെക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് അതിനെ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അത് അടുത്ത ഡ്രോയിങ്ങിൽ ഞാൻ കാണിക്കാം. ഒരു പിരമിഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു വെസൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇനിഷ്യലി നമ്മൾ ആ മൂന്ന് ആക്സസുകൾ വരയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ റെഫറൻസ് ലൈൻ വരയ്ക്കുക, 30 ഡിഗ്രി ആൻഡ് വെർട്ടിക്കൽ ഐസോമെട്രിക് ആക്സസുകൾ എല്ലാം വരയ്ക്കുക. ഇതിലേക്ക് ഡയമെൻഷൻ സപ്ലൈ ചെയ്താൽ മതി. ഇതിൽ 2 30 ഡിഗ്രി ലൈൻ താഴെയുണ്ട്, ഒരു വെർട്ടിക്കൽ ലൈൻ നടുക്കുണ്ട്. നമ്മുടെ ഈ ഒരു ക്യൂബോയിഡിനെ സംബന്ധിച്ച് ഓരോ ആക്സിസിലും ഏതൊക്കെ ഡയമെൻഷൻ സപ്ലൈ ചെയ്യണം? ആദ്യം 30 ഡിഗ്രി ലൈൻ ആക്സിസുകളിൽ ഏത് ഡയമെൻഷൻ അപ്ലൈ ചെയ്യണം? 2 30 ഡിഗ്രിയിലും 35 ആണ്. എന്തുകൊണ്ടാണ്? ആ ബോട്ടം ബേസ് സ്ക്വയർ അവിടെ വരയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 65 എന്ന് പറയുന്ന വെർട്ടിക്കൽ ആക്സിസിൽ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാവുന്ന ഒരു ഷേപ്പാണിത്. നോക്കുക, ഇവിടെ ചിത്രീകരണം നടത്തിയിരിക്കുകയാണ്. 35 മെഷർമെന്റ് രണ്ട് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. ആ സ്ക്വയർ ബേസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതൊരു റോംബസ് ആണല്ലോ. ആ സ്ക്വയർ ബേസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത്രയേ ഉള്ളൂ ഹൈറ്റ് അപ്ലൈ ചെയ്യുക. ഹൈറ്റ് 65 mm ആണ്. ഹൈറ്റ് 65 mm, 4 കോർണറിൽ നിന്ന് 4 ഹൈറ്റ് എഡ്ജസ് വരും. അതിൽ 2 ഹൈറ്റ് എഡ്ജുകൾ നടുക്കുള്ളത് ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. എന്നാലും സിയിൽ നിന്ന് മുകളിലോട്ട് അത് മാർക്ക് ചെയ്താൽ മുകളിലുള്ള 4 പോയിന്റ് കിട്ടും. അപ്പോൾ മുകളിലുള്ള ആ സ്ക്വയർ ബേസും കിട്ടി. അങ്ങനെ ആ സ്ക്വയർ ബേസും ജോയിൻ ചെയ്യാം, വെർട്ടിക്കൽ എഡ്ജസ് എല്ലാം ജോയിൻ ചെയ്യാം. പക്ഷേ 3D ആണ്, മുന്നിൽ കുറേ ഭാഗങ്ങൾ കാണാം, പുറകിൽ കുറേ ഭാഗങ്ങൾ കാണില്ല. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയിട്ട് അത് ഡാഷ്ഡ് എഡ്ജാക്കി കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കണം. ഏത് എഡ്ജസ് ആണ് ഡാഷ്ഡ് വരിക? ആ ഹിഡൻ എഡ്ജസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ സോളിഡിന്റെ പ്രൊജക്ഷൻസിന്റെ അകത്ത് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തതുപോലെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു 3D ഒബ്ജക്റ്റ് ആണ്. അതിൽ കാണാവുന്നത് ഏത്, കാണത്തില്ലാത്തത് ഏതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അത് അവസാനം കറക്റ്റായിട്ട് ഹിഡൻ എഡ്ജസ് വരച്ച് കാണിക്കണം. ഒന്നും കൂടെ ഈ പ്രിസം വരച്ചത് നോക്കുക.
ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഐസോമെട്രിക് സ്കെയിൽ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മൾ ബേസിന്റെ ഡയമെൻഷനും ഹൈറ്റ് ഡയമെൻഷനും ഒക്കെ മാർക്ക് ചെയ്യാവുള്ളൂ. താഴെയുള്ള റോംബസിനും കൺവേർട്ടഡ് വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ. ഇനി ഡയമെൻഷൻ എഴുതുമ്പോൾ ട്രൂ ഡയമെൻഷൻ തന്നെ എഴുതിക്കണം. ഹൈറ്റും ഐസോമെട്രിക് പ്രൊജക്ഷനിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്നത് 53.04, അത് അപ്ലൈ ചെയ്യുക. ഐസോമെട്രിക് സ്കെയില് ഗ്രാഫിക്കലി അപ്ലൈ ചെയ്താൽ മതി. നാല് കോർണറും ഹൈറ്റ് വൈസ് അപ്ലൈ ചെയ്യും. ഈ വെർട്ടിക്കൽ ലൈനുകളെല്ലാം പാലലായിരിക്കണം. സ്കെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാൻ പാടില്ല. ഓരോ പൊസിഷനും പരസ്പരം പാലലായിട്ട് വെർട്ടിക്കലി വരയ്ക്കണം. അവസാനം എച്ച് പെൻസിൽ കൊണ്ട് ക്ലിയർ ആയിട്ട് വരയ്ക്കുക. തിക്ക് എഡ്ജസും ഡാഷഡ് എഡ്ജസും എല്ലാം ക്ലിയർ ആയിട്ട് വരയ്ക്കുക. ഇവിടെ ഡയമെൻഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം വെർട്ടിക്കൽ ഡയമെൻഷൻ ഒന്ന് നോക്കാം. വെർട്ടിക്കൽ ഡയമെൻഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. 53.04 എന്ന് എഴുതരുത്, നമ്മൾ 65 എന്ന് തന്നെ എഴുതണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡയമെൻഷൻ്റെ ആരോ ഹെഡ് ലൈൻ, ആരോ ഹെഡ് ലൈൻ വെർട്ടിക്കലാണ്, അത് വെർട്ടിക്കൽ ആക്സിസിന് പാരലലാണ്. പിന്നെ ആ ആരോ ഹെഡ് ലൈൻ്റെ സ്റ്റാർട്ടിലും എൻഡിലുള്ള എൻഡ് പ്രൊജക്ടേഴ്സ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഡയമെൻഷൻ എവിടെ അവസാനിക്കണം, അത് കാണിക്കുന്ന എൻഡ് പ്രൊജക്ടേഴ്സ് അത് ഏത് ആക്സിസിന് പാരലലാണ്, ലെഫ്റ്റ് സൈഡിലെ 30° ആക്സിസിനാണ് അല്ലേ. ഇനി ആ സ്ക്വയർ ബേസിൻ്റെ ഡയമെൻഷൻ 35mm വേണ്ടി നടത്തിയിരിക്കുന്നത് നോക്കുക. ആരോ ഹെഡ് ലൈൻ, ആരോ ഹെഡ് ലൈൻ റൈറ്റ് സൈഡിലുള്ള ആക്സിസിന് പാരലലാണ്. ഇനി ആ ആരോ ഹെഡിലേക്ക് സ്റ്റാർട്ടും എൻഡും കാണിക്കുന്ന എൻഡ് പ്രൊജക്ടേഴ്സ് വെർട്ടിക്കലി ആണ്, വെർട്ടിക്കൽ ആക്സിസിന് പാരലലാണ്. ഇപ്പോൾ ഡയമെൻഷനിങ് എല്ലാം ആക്സിസിലൂടെയാണ് ചെയ്തിരിക്കുന്നത്, ആക്സിസിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആക്സിസിൽ നിന്ന് ഓഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലല്ല ഡയമെൻഷനിങ് നടത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഡയമെൻഷനിങ് നടത്തിയാലേ 3D അപ്പിയറൻസിനൊപ്പം ആ ഒരു നല്ല ഒരു വ്യൂ അതിന് കിട്ടുകയുള്ളൂ. 3D വ്യൂവിലാണ് ഡയമെൻഷനിങ്. ഇതാ ഒരു ഹെക്സഗണൽ പിരമിഡ്, ടോപ്പ് വ്യൂ ഹെക്സഗൺ, ഫ്രണ്ട് വ്യൂ, ആ ട്രയാംഗിൾ കോമ്പിനേഷൻസ്. ഈ ഹെക്സഗണിന്റെ ഓറിയന്റേഷൻ നോക്കുക, ലെഫ്റ്റിലും റൈറ്റിലും കോർണറാണ്, മുകളിലും താഴെയും ഫ്ലാറ്റ് എഡ്ജസ് ആണ്, ടോപ്പ് വ്യൂവിൽ അത് കാണാം. അങ്ങനെ ടോപ്പ് വ്യൂ കിട്ടി, ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് വ്യൂവിൻ്റെ ഹൈറ്റ്, ആക്സിസ് ഹൈറ്റ് 60mm ആണ്. ഇവിടെ ഹെക്സഗണിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് പറയുന്നില്ല. ബോട്ടം ബേസിന്റെ ടോട്ടൽ വിഡ്ത്ത് 25mm ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ തരിക ഹെക്സഗണിന്റെ ഒരു സൈഡാണ്. ഫോർ എക്സാമ്പിൾ 20mm എന്നോ 25mm എന്നോ ഒക്കെ ആറ് സൈഡിൻ്റെ മെഷർമെൻറ്റ്സ് ഓരോന്നും ഈക്വൽ ആണെന്ന് അറിയാമല്ലോ, അത് ആണ് തരിക. നമുക്ക് അത് ഉപയോഗിച്ചാണ് ഹെക്സഗൺ വരയ്ക്കാൻ അറിയാവുന്നത്. അല്ലാതെ ഈ ടോട്ടൽ ബേസിൻ്റെ വിഡ്ത്ത് നമുക്ക് അവിടെ അൺനോൺ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മെത്തേഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ വരിക, ഹെക്സഗണിൻ്റെ വൺ സൈഡിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും, അത് ഉപയോഗിച്ച് ഹെക്സഗൺ വരയ്ക്കണം. ടോട്ടൽ ബേസ് വിഡ്ത്ത് നമുക്ക് അവിടെ കോമ്പസിൽ സെലക്ട് ചെയ്തെടുത്താൽ മതി, അത് എത്രയാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇനി ആ ബേസ് വിഡ്ത്ത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ആ കണ്ടെയ്നർ വരയ്ക്കണം. കണ്ടെയ്നർ നേരത്തെ കണ്ട ക്യൂബോയിഡ് ആണ്, ആ ബ്ലോക്കാണ്. ആ ബ്ലോക്കിന് എത്ര ബേസ് വിഡ്ത്ത് വരും എന്നുള്ളതാണ് ഈ കോമ്പസിൽ ഈ 25mm ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ ഉപയോഗം. ആ സ്ക്വയർ ബ്ലോക്കിൻ്റെ വിഡ്ത്ത് ഇതാണെങ്കിൽ ആ സ്ക്വയർ ബ്ലോക്ക് ബേസിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട്, അത് സ്ക്വയർ അല്ല. ഹെക്സഗണിനെ സംബന്ധിച്ച് താഴെയുള്ള ഹെക്സഗണിനെ സംബന്ധിച്ച് ആ ടോപ്പ് വ്യൂവിൻ്റെ ഔട്ടർ ഫ്രെയിം സ്ക്വയർ അല്ല, റെക്ടാങ്കിൾ ആണ്. അങ്ങനെ ഒരു റെക്ടാങ്കിൾ ഔട്ടർ ഫ്രെയിമാണ് ആ ഹെക്സഗണിന് ടോപ്പ് വ്യൂവിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 25mm, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് അവിടെ കോമ്പസിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട കണ്ടെയ്നറിൻ്റെ സ്ക്വയർ ബേസിൻ്റെ ഡയമെൻഷനാണ് ഈ 25mm വിഡ്ത്തും, കൂടാതെ ഹെക്സഗണിൻ്റെ ബോട്ടമിൽ നിന്ന് ടോപ്പ് വരെയുള്ള ഹൈറ്റും. ടോപ്പ് വ്യൂ ഹെക്സഗൺ നിങ്ങൾക്ക് താഴെ കാണാം, അതിൻ്റെ ബോട്ടമിൽ നിന്നും ടോപ്പ് ബോട്ടം ഹൊറിസോണ്ടൽ എഡ്ജിൽ നിന്നും ടോപ്പിലെ ഹൊറിസോണ്ടൽ എഡ്ജ് വരെയുള്ള ഹൈറ്റ്. ഇനി ആ വെസലിന് നമുക്ക് വേണ്ടത് ആ ക്യൂബോയിഡിൻ്റെ അല്ലെങ്കിൽ നേരത്തെ വരച്ച ആ ഒരു ഷേപ്പിൻ്റെ മൊത്തം ആക്സിസ് ഹൈറ്റാണ്, അത് 60mm തന്നിട്ടുണ്ട്. ഔട്ടർ ഫ്രെയിമുകൾ ഈ രണ്ട് ഫിഗറിലും നമുക്ക് സങ്കല്പിക്കാം. താഴെയുള്ള ഹെക്സഗണ് ഒരു ഔട്ടർ ഫ്രെയിം ഉണ്ട്, മുകളിലുള്ള ട്രയാംഗിൾ ഫ്രണ്ട് വ്യൂവിനും ഒരു ഔട്ടർ ഫ്രെയിം ഉണ്ട്. ഹെക്സഗണിൻ്റെ ഔട്ടർ ഫ്രെയിം ഇവിടെ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫ്രണ്ട് വ്യൂവിൻ്റെ ഔട്ടർ ഫ്രെയിം അത് വരച്ചിട്ടില്ല. എന്നിവേ ആ ഔട്ടർ ഫ്രെയിമിൻ്റെ ഹൈറ്റ് 60 ആണെന്ന് മനസ്സിലാക്കുക. ആദ്യം ഔട്ടർ ഫ്രെയിം ആണ് വരയ്ക്കുന്നത്, കണ്ടെയ്നർ. അപ്പോൾ കണ്ടെയ്നറിന് ബോട്ടം ബേസ് വരയ്ക്കണം. ബോട്ടം ബേസിന് രണ്ട് ഡിഫറൻറ്റ് മെഷർമെൻറ്റ്സ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിയാൽ അറിയാം,
ഒരു മെഷർമെന്റ് ഹൊറിസോണ്ടൽ എ ബി ആണ്, ലെഫ്റ്റ് സൈഡിലുള്ള ടോപ്പ് വ്യൂ നോക്കുക, ഹെക്സാഗണൽ ടോപ്പ് വ്യൂ. ബോട്ടം ബേസിന്റെ ഒരു മെഷർമെന്റ് എ ബി ആണ്, ബോട്ടം ബേസിന്റെ അതർ മെഷർമെന്റ് എ ഡി ആണ്. ആ രണ്ട് മെഷർമെന്റ് ഉപയോഗിച്ച് ആ ബോട്ടം ബേസ് ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ വരയ്ക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഹൈറ്റ് 60 mm ആണെന്ന് അറിയാം, അപ്പോൾ ആ കണ്ടെയ്നറിന്റെ ഫുൾ ഡയമെൻഷൻ ആയി കഴിഞ്ഞു. ഹൈറ്റ് 60 mm നാല് കോർണറിൽ നിന്നും അപ്ലൈ ചെയ്യുക. അത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഹൈറ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. നേരത്തെ വരച്ച അതേ പ്രൊസീജിയറാണ്. എല്ലാ ഹൈറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും ആ ഒരു റെക്ടാംഗിൾ ബേസ് കിട്ടും, മുകളിലുള്ള റെക്ടാംഗിൾ ബേസ് വരയ്ക്കുക. ഇനി താഴെ ഹെക്സഗൺ ബേസ് കംപ്ലീറ്റ് ചെയ്യണം, ഹെക്സഗൺ ഷേപ്പ് താഴത്തെ ബേസിൽ കംപ്ലീറ്റ് ചെയ്യണം. ഐസോമെട്രിക് ആക്സിസിലൂടെ മാത്രമാണ് ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നത്. ഹെക്സഗണിന്റെ നാല് പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി രണ്ട് പോയിന്റ് കൂടെ ഉണ്ട്, അത് ഈ സൈഡിന്റെയും അടുത്ത സൈഡിന്റെയും മിഡ് പോയിന്റുകളാണ്. അങ്ങനെ താഴെ 6 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ഹെക്സഗൺ ഷേപ്പായി. ഇവിടെ ഹിഡൻ എഡ്ജ് ഓൾറെഡി വരച്ച് പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. കംപ്ലീറ്റ് 3D ഷേപ്പ് വരച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ഹിഡൻ എഡ്ജസിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മതി. മുകളിൽ അപ്പെക്സ് മുകളിലുള്ള ആ റെക്ടാംഗിളിന്റെ മിഡ് പോയിന്റ് ആണ്, അതാ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ അപ്പെക്സിലേക്ക് എല്ലാ എഡ്ജസും ജോയിൻ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹിഡൻ എഡ്ജ് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇനി ഹിഡൻ എഡ്ജിനെ ഡാഷ്ഡ് ആക്കിയാൽ മതി. ഇതുവരെ 2H കൊണ്ട് ലൈറ്റായിട്ട് ഡ്രോ ചെയ്തിട്ട് കംപ്ലീറ്റ് ഡ്രോയിങ് 3D അപ്പിയറൻസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഹിഡൻ എഡ്ജസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അപ്പെക്സ് വരെയുള്ള ലാറ്ററൽ എഡ്ജസും ഹിഡൻ ആയിട്ട് വരുന്നുണ്ട്. ബോട്ടം ബേസിലെ ഹെക്സഗണിന്റെ പോർഷൻ മാത്രമല്ല, അതെല്ലാം ഹിഡൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡാഷ്ഡ് എഡ്ജസ് വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഡയമെൻഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു അപാകതയുണ്ട്. ബേസിലെ 25 കാണിച്ചിരിക്കുന്ന ആ എഡ്ജ് അല്ല സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ 25 കാണിക്കാൻ ഏത് എഡ്ജ് വേണം എടുക്കാൻ? നെയിം കാണാമെങ്കിൽ അതിനനുസരിച്ച് 1 2 1 2 1 2 വേണം ആ 25 mm മാർക്ക് ചെയ്യാൻ. എന്നാലേ അത് ആക്സിസിനനുസരിച്ചുള്ള ഒരു പൊസിഷനിങ് ആവുകയുള്ളൂ. 60 മാർക്ക് ചെയ്ത് ഓക്കെയാണ്, വെർട്ടിക്കൽ ആക്സിസിനനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്ഫെറിക്കൽ ഒബ്ജക്ട്സിന്റെ ഡ്രോയിങ് കൂടെ പ്രിപ്പയർ ചെയ്യാനും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണ ഒരു 2D ലാമിനാർ ഷേപ്പുകൾ, അത് പല ഡിഫറെൻറ്റ് ഷേപ്പുകൾ നമ്മൾ ചെയ്തു. സിമ്പിളായിട്ടുള്ള 3D ഷേപ്പുകൾ, ഒരു പ്രിസം പിരമിഡും ഒക്കെ ചെയ്തു. ഇനി സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, കർവ്ഡ് സർഫസ് വരുന്ന ഒബ്ജക്ട്സ്, അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കൂടെ നോക്കാം. നോക്കിയതിന് ശേഷം ഈ സംസാരിച്ച ഷേപ്പുകളുടെയൊക്കെ കോമ്പിനേഷൻസ് വരയ്ക്കാനും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നത്. സ്ഫിയർ എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആദ്യം വരച്ച് നോക്കാം. ഒരു സ്ഫിയറിൻ്റെ നോർമൽ ഫ്രണ്ട് വ്യൂ വെറുതെ ഒരു സർക്കിളാണ്, ടോപ്പ് വ്യൂ ഒരു സർക്കിളാണ്. ഐസോമെട്രിക് പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആംഗിളുകളിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യും. ആദ്യം ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 45 degree റൊട്ടേഷൻ ചെയ്യും. അടുത്തത് സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടിൽറ്റിങ് ആക്ഷൻ ചെയ്യും, ബാക്ക് സൈഡ് ലിഫ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴൊരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോഴാണ് ആ ക്യൂബൊക്കെ ഐസോമെട്രിക് പൊസിഷനിൽ എത്തിയത്. സ്ഫിയറിനെ അങ്ങനെ ഐസോമെട്രിക് പൊസിഷനിൽ എത്തിക്കാൻ രണ്ട് ആശയങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്ഫിയറിന്റെ ഡയമീറ്റർ എത്രയാണോ ആ ഡയമെൻഷൻ ഈക്വലി വരുന്ന ഒരു സ്ക്വയർ പ്ലേറ്റിനെ സെൻട്രലൈസ് ചെയ്ത് സ്ഫിയർ പേസ്റ്റ് ചെയ്യുക, മൗണ്ട് ചെയ്യുക. എന്നിട്ട് ആ സ്ക്വയർ പ്ലേറ്റിനെ ഫസ്റ്റ് റൊട്ടേഷൻ ആൻഡ് സെക്കൻഡ് ടിൽറ്റിങ് ആക്ഷൻ ഒക്കെ നടത്തി ഐസോമെട്രിക് പൊസിഷനിൽ കൊണ്ടുവരിക. അപ്പോൾ പ്ലേറ്റിനോടൊപ്പം അതിന് മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന സ്ഫിയറും കൂടി ആ പൊസിഷനിലെത്തും. അതാണ് പറഞ്ഞ ഒരാശയം. മറ്റൊന്ന്, ഈ ഒരു ബോള് പോലെയുള്ള സ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ടഡ് ആവുന്ന സൈസിലുള്ള ഒരു ക്യൂബ് സെലക്ട് ചെയ്യുക, ഒരു കണ്ടെയ്നർ. ആ ക്യൂബിൻ്റെ വിഡ്ത്ത്, ലെങ്ത്, ഹൈറ്റ് ഒക്കെ സ്ഫിയറിൻ്റെ ഡയമീറ്റർ തന്നെയാണ്. അതിനുള്ളിലേക്ക് സ്ഫെറിക്കൽ ബോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും. ഇറക്കി വയ്ക്കാൻ വരട്ടെ. ക്യൂബിനെ ഐസോമെട്രിക് പൊസിഷനിലാക്കുക, അത് നമ്മൾ ആദ്യം മുതലേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു ക്യൂബിനെ ഐസോമെട്രിക് പൊസിഷനിലാക്കാൻ 45 degree റൊട്ടേറ്റ് ചെയ്യുകയും ബാക്ക് സൈഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ ടിൽറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ കണ്ടെയ്നർ ഐസോമെട്രിക് പൊസിഷനിലാക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് സ്ഫിയർ ഇറക്കി വെക്കുക. ബോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടെയ്നറോടൊപ്പം ആ സ്ഫെറിക്കൽ ഒബ്ജക്റ്റും ഐസോമെട്രിക് പൊസിഷനിലാവുന്നു. ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷനുണ്ട്, ഐസോമെട്രിക് വ്യൂ ഉണ്ട്. രണ്ട് രീതിയിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഐസോമെട്രിക് വ്യൂവിന് നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഐസോമെട്രിക് പ്രൊജക്ഷന് നമ്മൾ ഐസോമെട്രിക് സ്കെയിലിലൂടെ ഡയമെൻഷൻസ് ഓരോന്നും കൺവേർട്ട് ചെയ്ത് ഐസോമെട്രിക് ഡയമെൻഷൻ കണ്ടെത്തി അപ്ലൈ ചെയ്യുന്നു.
ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് വേണം നമുക്ക് ഈ ഒരു സ്ഫിയറിക്കൽ ഒബ്ജക്റ്റിന്റെ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ. ഐസോമെട്രിക് വ്യൂ ആണെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ എങ്ങനെയാണേലും എന്നുള്ള ഒരു കോമൺ ഡിസ്കഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആദ്യം ഒരു നോർമൽ സ്ഫറിക്കൽ ഒബ്ജക്റ്റ് ഒരു ബേസ് പ്ലേറ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ മൗണ്ടിങ്. അടിയിലൊരു ബേസ് പ്ലേറ്റ് ഉണ്ട്. ബേസ് പ്ലേറ്റിന് ഒരു ചെറിയ തിക്കനെസ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്ഫറിക്കൽ ഒബ്ജക്റ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ചിത്രീകരണത്തിൽ ബേസ് പ്ലേറ്റിൻ്റെ ഫുൾ ലെങ്ത് നോക്കിയാൽ സ്ഫിയറിൻ്റെ ഡയമീറ്ററിനേക്കാൾ സ്വല്പം കൂടുതലായിട്ട് തോന്നാം. അത് നിങ്ങൾ നെഗ്ലക്ട് ചെയ്തേക്കുക, സെയിം ഡയമെൻഷൻ തന്നെ എടുത്തേക്കുക സ്ഫിയറിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഫിയർ അതിന് മുകളിൽ മൗണ്ട് ചെയ്യുമ്പോൾ സ്ഫിയറിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഞാൻ പോൾ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. നോർത്ത് പോൾ, സൗത്ത് പോൾ. അതിലെ ബോട്ടം മോസ്റ്റ് പോയിന്റ് സൗത്ത് പോൾ ബേസ് പ്ലേറ്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അത് ബേസ് പ്ലേറ്റിൻ്റെ സെൻറ്ററാണ്. ബേസ് പ്ലേറ്റിൻ്റെ സർഫസ് നമുക്ക് കാണത്തില്ല, അതൊരു സ്ക്വയറാണ്. അത് മുകളിൽ നോക്കുമ്പോഴേ കാണത്തുള്ളൂ. ആ സ്ക്വയറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സ്ക്വയറിൻ്റെ കോർണർ ടു കോർണർ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ആ സ്ക്വയർ പ്ലേറ്റിൻ്റെ സെൻറ്റർ പോയിന്റ്. അത് മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ആ സെൻറ്റർ പോയിന്റ് വിസിബിൾ ആണ്. ആ സെൻറ്റർ പോയിന്റിലാണ് ഈ സൗത്ത് പോൾ ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്ഫിയറിനെ മൗണ്ട് ചെയ്യുന്നത്, സെൻട്രലൈസ് ചെയ്ത് മൗണ്ട് ചെയ്തിരിക്കുക. അപ്പോൾ സ്ഫിയർ അതിൻ്റെ റേഡിയസിൽ വലിയൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയി കഴിഞ്ഞു. ആ സർക്കിളിൻ്റെ സെൻറ്റർ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഫിയറിൻ്റെ സെൻറ്ററാണ്. പക്ഷേ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ നടത്തുമ്പോൾ ഈ റേഡിയസ് ഒക്കെ കൺവേർട്ടഡ് ആവണം, ഐസോമെട്രിക് സ്കെയിലിലൂടെ കൺവേർട്ടഡ് ആവണം. കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് റേഡിയസ് ഉണ്ടാവുന്നു. ആ കൺവേർഷൻ താഴെ കാണിച്ചിരിക്കുന്ന ഐസോമെട്രിക് സ്കെയിലാണ് നമ്മൾ ചെയ്യുന്നത്. 45 ഡിഗ്രിയിലുള്ള ലൈനിൽ റിയൽ റേഡിയസ് മാർക്ക് ചെയ്യുമ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ് പ്രൊജക്ട് ചെയ്തിട്ട് 30 ഡിഗ്രി ലൈനിൽ ഐസോമെട്രിക് റേഡിയസ് കണ്ടുപിടിക്കുന്നു. ആ ഐസോമെട്രിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ റേഡിയസിനേക്കാൾ കുറവാണ്. ആ ഒരു കമ്പാരിസണാണ് മുകളിലുള്ള ഫിഗറിലെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറിലൂടെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റിയൽ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആറ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്, സ്മോൾ റേഡിയസ് ആണ് സ്മോൾ ആറ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഐസോമെട്രിക് ഡ്രോയിങ് ഒന്നും അല്ല നിങ്ങൾ മുകളിൽ കാണുന്നത്, നോർമൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് സൈഡ് വ്യൂ എന്തോ വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ആക്ച്വൽ ഡയമെൻഷൻസ് ക്യാപിറ്റൽ ആറിൽ തന്നെ ചെയ്യും. ഇനി ഐസോമെട്രിക് ഡയറക്ഷനിൽ ഇതിനെ വ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്യുന്നതിന് പകരം വ്യൂ ചെയ്യുന്ന ആള് ഒരു കോർണറിലേക്ക് മാറി നിന്ന് വ്യൂ ചെയ്യുകയും ദെൻ ക്ലൈംബ് ചെയ്ത് മുകളിൽ ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് താഴേക്ക് വ്യൂ ചെയ്യുകയും ചെയ്യുന്ന രീതികളൊക്കെ സംസാരിച്ചിരുന്നു. ആ രീതികളിൽ നോക്കിയാൽ ഞാൻ ഇവിടെ ഐസോമെട്രിക് ഡയറക്ഷൻ എന്ന് കാണിച്ചിരിക്കുന്ന ഒരു ദിശയിലാണ് ആ വ്യൂവിങ് ഡയറക്ഷൻ ഉണ്ടാകുക. കാരണം നമ്മൾ നേർക്ക് നേരെ ഗ്രൗണ്ടിൽ നിന്നല്ല വ്യൂ ചെയ്യുക, ഒന്ന് ക്ലൈംബ് ചെയ്ത് ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് താഴേക്ക് വ്യൂ ചെയ്യുന്ന രീതിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് സർക്കിളും ബേസ് പ്ലേറ്റും കാണുന്ന ഡ്രോയിങ്ങിലെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ബോട്ടമാണ്, ഫ്രണ്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കുന്ന രീതിയിൽ ആരോ മാർക്കിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്ന് ടിൽറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ആക്ച്വലി അതിനെ ബാക്ക് സൈഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്താൽ ഈ രീതിയിൽ അതിൻ്റെ പൊസിഷൻ മാറുന്നു. ഇവിടെ നോക്കുക, ഈ രീതിയിൽ മാറിയിട്ട് നമ്മൾ ഇങ്ങനെ ഒബ്ജക്റ്റിനെ ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മുകളിൽ ക്ലൈംബ് ചെയ്ത് നിന്ന് നോക്കേണ്ട കാര്യമില്ല, ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഫേസ് ടു ഫേസ് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഐസോമെട്രിക് ഡയറക്ഷൻ്റെ ആരോ മാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ ടിൽറ്റ് ചെയ്തു, വ്യൂവർ പൊസിഷൻ മാറുന്നില്ല. ഈ രീതിയിലും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നോക്കുക, ടിൽറ്റ് ചെയ്ത് നിൽക്കുന്ന ഐസോമെട്രിക് പൊസിഷൻ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഐസോമെട്രിക് ഡ്രോയിങ് ആയില്ല, ഐസോമെട്രിക് പൊസിഷനിൽ ഒബ്ജക്റ്റ് നിർത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് കാണിച്ചു തരികയാണ്. അവിടെ സൗത്ത് പോള് ബേസ് പ്ലേറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബേസ് പ്ലേറ്റ് ടിൽറ്റഡ് ആണ്, സ്ഫിയർ അതിനോടൊപ്പം ടിൽറ്റഡ് ആണ്, താഴേക്ക് ഉരുണ്ടു പോകുന്നില്ല. നമ്മൾ ഗ്ലൂ ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. സ്ഫിയറിൻ്റെ സെൻറ്റർ കാണാം, അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആക്ച്വൽ റേഡിയസ് ഒക്കെ കാണാം. സ്ഫിയർ വരയ്ക്കാൻ വേണ്ടി നോർത്ത് പോള് അതിൻ്റെ മുകളിലുണ്ട്. പക്ഷേ നേർക്ക് നേരെ നോക്കുന്നയാൾ നോർത്ത് പോള് മുതൽ സൗത്ത് പോള് വരെയുള്ള ഡിസ്റ്റൻസ് ഇൻക്ലൈൻഡ് ആയിട്ടല്ല കാണുക, അതിനിടയ്ക്കുള്ള റേഡിയസ് ആയിക്കോട്ടെ അതിനിടയ്ക്കുള്ള ഡയമീറ്റർ ആയിക്കോട്ടെ എന്താണെങ്കിലും അയാൾ സ്ട്രെയിറ്റ് ആയിട്ട് വ്യൂ ചെയ്യുമ്പോൾ റെഡ്യൂസ്ഡ് റേഡിയസും റെഡ്യൂസ്ഡ് ഡയമീറ്ററെ കാണാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ആ ഒരു വാല്യൂവിനുണ്ടായ ചേഞ്ച്? അപ്പോൾ ആക്ച്വൽ റേഡിയസ് ക്യാപിറ്റൽ ആർ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? സി എൻ സെൻറ്റർ സി മുതൽ സൗത്ത് പോൾ വരെയാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സെൻറ്റർ സി മുതൽ നോർത്ത് പോൾ വരെയാണ് മുകളിലോട്ട്. ആ മുകളിലോട്ട് റെഡ്യൂസ്ഡ് റേഡിയസ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലിയാണ്.
അതായത് നേർക്ക് നേരെ ഫേസ് ടു ഫേസ് നോക്കുന്നയാളെ വെർട്ടിക്കൽ ഹൈറ്റ് ഡിഫറൻസ് മാത്രമേ ഒബ്സർവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഐസോമെട്രിക് സ്കെയിലൂടെ കൺവേർഷനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റീഡിംഗ് ആണ് സ്മോൾ ആറിന്റെ റീഡിംഗ്. അപ്പൊ ആ കൺവേർഷൻ നമ്മൾ അവിടെ നടത്തുന്ന എന്തിനാണ്, ഐസോമെട്രിക് പ്രൊജക്ഷൻ നടത്തുമ്പോൾ നടത്തുന്ന എന്തിനാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടിയാണ് ഈ രീതിയിൽ വ്യൂ ചെയ്യുന്നതായിട്ട് ഞാൻ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ റേഡിയസിലും റിഡക്ഷൻ വരുന്നുണ്ട്, ആസ് വെൽ ആസ് ഡയമീറ്ററിലും റിഡക്ഷൻ വരുന്നുണ്ട്. സ്മോൾ റേഡിയസിന്റെ ഡബിൾ ആണ് സ്മോൾ ഡയമീറ്റർ, ആക്ച്വൽ റേഡിയസിന്റെ ഡബിൾ ആണ് ആക്ച്വൽ ഡയമീറ്റർ. അപ്പൊ ഈ ഒരു രീതിയിൽ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ സ്ഫറിക്കൽ ഒബ്ജക്റ്റിനെ ഐസോമെട്രിക്കലി വ്യൂ ചെയ്തിരിക്കുന്നത്. സ്ഫറിക്കൽ ഒബ്ജക്റ്റില് ഡയമെൻഷന് ചേഞ്ച് വന്നിരിക്കുന്നത് റേഡിയസിലാണ്. ഇനി മറ്റൊരു പോയിന്റും കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നോർത്തും സൗത്തും എവിടെയാണ് കിടക്കുന്നതെന്ന് ഒന്നും കൂടെ ഫിഗറിലേക്ക് കൃത്യതയോടെ ഒന്ന് നോക്കുക. ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ എസും ഞാൻ ഗ്രീൻ കളറിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ഫിയറിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈ നോർത്ത് അല്ല, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നോർത്ത് അല്ല, സ്ഫിയറിന്റെ സർക്കിളിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇപ്പൊ മറ്റൊരു ഡിഫറെന്റ് പോയിന്റ് അല്ലേ, അതൊരു പുതിയ നോർത്ത് പോൾ അവിടെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ അതിപ്പോ റെഡ് കളറിൽ മാർക്ക് ചെയ്തു, എൻ ഡാഷ് എന്ന് പേരിടാം. അതുപോലെ സൗത്ത് മോസ്റ്റ് പോയിന്റ് പുതിയൊരു സൗത്ത് പോൾ ഉണ്ടായിട്ടുണ്ട്, എസ് ഡാഷ്. അപ്പോ എന്റെ ഒറിജിനൽ നോർത്തും സൗത്തും അവിടെ കാണിക്കുന്നുണ്ട്, പുതിയ നോർത്തും സൗത്തും അവിടെ റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. പഴയ നോർത്തും സൗത്തും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആക്ച്വൽ ഡയമീറ്ററും ഹാഫ് ഡിസ്റ്റൻസും ആക്ച്വൽ റേഡിയസുമാണ്, അത് ക്യാപിറ്റൽ ആർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലണ്ട് ഡിസ്റ്റൻസ് ആണ്. പുതിയ നോർത്തും സൗത്തും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഈ പറഞ്ഞ ആക്ച്വൽ റേഡിയസോ ആക്ച്വൽ ഡയമീറ്ററോ തന്നെയല്ലേ, അത് മാറിയിട്ടില്ലല്ലോ, പക്ഷെ വെർട്ടിക്കലായി എന്ന് മാത്രം. പക്ഷേ നമ്മൾ പുതിയ നോർത്തോ സൗത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് കരുതുന്നതിനോടൊപ്പം തന്നെ പഴയ നോർത്തോ സൗത്തിന്റെ പ്രസൻസും കൂടെ മനസ്സിലാക്കുക. നമുക്ക് ഡ്രോയിങ്ങിൽ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്ന റേഡിയസും നേരത്തെ ഉദ്ദേശിച്ചിരുന്ന ഡയമീറ്ററിന് ചേഞ്ച് വന്ന് സ്മോൾ ആർ സ്മോൾ ഡി ആയി എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് പഴയ നോർത്തിൽ നിന്നും പഴയ സൗത്തിൽ നിന്നും ഒബ്ജക്ട്സ് വെർട്ടിക്കലി ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഹൈറ്റ് ആയിട്ട് അതിനെ മെഷർ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് ആക്ച്വൽ റേഡിയസിലാണോ സ്മോൾ റേഡിയസിലാണോ? ആക്ച്വൽ റേഡിയസിലാണ്. അപ്പോൾ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ നടത്തുമ്പോൾ സ്മോൾ ആർ എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് റേഡിയസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്ഷൻ വ്യൂവിൽ നേർക്ക് നേരെ നോക്കുന്ന ആൾക്ക് റെഡ്യൂസ്ഡ് റേഡിയസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എങ്കിലും സ്ഫിയറിന്റെ ആക്ച്വൽ സർക്കിൾ വരച്ചിരിക്കുന്നത് ആക്ച്വൽ റേഡിയസിൽ തന്നെയാണ്. ഇപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഐസോമെട്രിക് സ്കെയിലൂടെ കൺവേർഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അവിടെ സർക്കിൾ വരയ്ക്കാൻ ആക്ച്വൽ റേഡിയസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ബേസ് പ്ലേറ്റിനുണ്ട് ഡയമെൻഷൻസ്, ആ ബേസ് പ്ലേറ്റ് ഡയമെൻഷൻസ് ഐസോമെട്രിക് സ്കെയിലൂടെ കൺവേർട്ട് ചെയ്ത് തന്നെ വരയ്ക്കണം. കാരണം ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്ന ഒരാൾ അത്തരം പ്രിസ്മാറ്റിക് ഒബ്ജക്റ്റുകൾക്കൊക്കെ ഐസോമെട്രിക് സ്കെയിൽ ഉപയോഗിക്കുകയും കൺവേർട്ട് ചെയ്യുകയും തന്നെ വേണം. പക്ഷേ സ്ഫിയറിന്റെ കേസിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ റിയൽ നോർത്തും റിയൽ സൗത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും സർക്കിൾ വരയ്ക്കേണ്ടത് ആക്ച്വൽ റേഡിയസിലോ അല്ലെങ്കിൽ ആക്ച്വൽ ഡയമീറ്ററിലോ ആണ്. അങ്ങനെ വേണം സ്ഫിയറിന്റെ 3D വരയ്ക്കാൻ. ഈ ഒരു അറിവാണ് നമുക്ക് സ്ഫറിക്കൽ ഒബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ടത്. ഒന്ന് വരച്ചു നോക്കാം. ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് പുതിയ നോർത്തിൽ നിന്ന് പുതിയ സൗത്തിലേക്ക് ആക്ച്വൽ ഡയമീറ്റർ ആണ്, ആ സർക്കിളിന്റെ റേഡിയസ് ആക്ച്വൽ റേഡിയസ് തന്നെയാണ്, നമ്മൾ ഡ്രോയിങ് വരയ്ക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഇതിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ സ്ഫിയർ വരയ്ക്കുകയും ഐസോമെട്രിക് വ്യൂവിൽ സ്ഫിയർ വരയ്ക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. ഡയമെൻഷൻസ് റിയൽ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെന്ന് ഞാനിപ്പോൾ സൂചിപ്പിച്ചു. അപ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷൻ വരുന്നത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്ന കാര്യം കൂടെ പറഞ്ഞു കഴിയുമ്പോഴാണ്. ഇത് നോക്കുക, ബേസ് പ്ലേറ്റ് വരയ്ക്കാൻ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ആ ഡയമീറ്റർ എത്രയാണോ അത്രയും ലെങ്തിൽ ആ സ്ക്വയർ ബേസ് പ്ലേറ്റ് വരയ്ക്കുക. അതിനൊരു ചെറിയ തിക്നെസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട, തിക്നെസ് ഇല്ലാത്ത ഒരു ഒരു സ്ക്വയർ റോംബസ് മാത്രം വരച്ചാലും മതി. എനിവേ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻട്രൽ ഡയഗണൽസ് കുറുകെ വരച്ച് കഴിയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഡയഗണൽ വരും, ഈ കേസിൽ ഒരു വെർട്ടിക്കൽ ഡയഗണൽ വരും. അത് ചിത്രത്തിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതിനൊന്ന് ഹൊറിസോണ്ടൽ ഡയഗണലും വെർട്ടിക്കൽ ഡയഗണലും വരയ്ക്കാം ആ റോംബസിന്. അപ്പോൾ സൗത്ത് പോൾ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള സൂചന കിട്ടും. അപ്പോൾ സ്ഫിയർ എങ്ങനെ വരയ്ക്കണം എന്നുള്ള സൂചനകളാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു ബോൾ മാത്രം വരയ്ക്കാൻ ശ്രമിക്കാതെ അതിനൊരു ബേസ്മെന്റ് കൂടെ വരച്ചിട്ട് അതിന് മുകളിൽ ബോളിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ബേസ്മെന്റ് ഇതുപോലെ തിക്നെസ് ഉള്ള ഒരു ഒബ്ജക്ട് വേണമെന്നില്ല. ക്വസ്റ്റ്യനിൽ ബേസ്മെന്റിന് ഒരു അളവൊന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് സംശയമൊന്നും വരാതെ തന്നെ നിങ്ങൾക്ക് ആ ഡയമീറ്റർ അപ്ലൈ ചെയ്യാം. സ്ഫിയറിന്റെ ഡയമീറ്റർ ഈ റോംബസിന്റെ ഡയമെൻഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ആ തിക്നെസ് വേണമെന്നില്ല, ആ റോംബസിന്റെ വിഡ്ത്തും ലെങ്തും മാത്രം അപ്ലൈ ചെയ്ത് ഒരു ലാമിന പോലെ തന്നെ വരച്ചാൽ മതി. സ്ക്വയർ ലാമിന നമ്മൾ നേരത്തെ വരച്ചതുപോലെ.
എനിവേ അവിടെ ഡയഗണൽസ് വരുത്തി കഴിഞ്ഞാൽ സൗത്ത് പോളിന് മാർക്ക് ചെയ്യാനുള്ള പോയിന്റ് കിട്ടി. അപ്പോൾ ആ സൗത്ത് പോൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സൗത്ത് പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് പോളിൽ നിന്ന് സെൻട്രലിലേക്കുള്ള ഹൈറ്റ് മാർക്ക് ചെയ്യാം, സെൻട്രലിൽ നിന്ന് നോർത്ത് പോളിലേക്കുള്ള ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഞാനീ സംസാരിക്കുന്ന സൗത്ത് പോൾ നമുക്ക് ഞാൻ മുമ്പേ കാണിച്ച ചിത്രത്തിൽ കാണുന്ന പുതിയ സൗത്ത് പോൾ അല്ല, എസ് ഡാഷ് അല്ല. ഈ ബേസ് പ്ലേറ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഇപ്പോഴും പഴയ എസ് എന്ന് പറയുന്ന സൗത്ത് പോൾ തന്നെയല്ലേ, പുതിയ എസ് ഡാഷ് അല്ലല്ലോ, പഴയ തന്നെയാണ്. അപ്പൊ പഴയ സൗത്ത് പോൾ മാർക്ക് ചെയ്യുന്നു. പഴയ സൗത്ത് പോളിൽ നിന്ന് പുതിയ സ്ഫിയറിന്റെ സെന്റർ പഴയതും പുതിയതും സെന്റർ സെയിം ആണ്. പഴയ സൗത്ത് പോളിൽ നിന്ന് സെന്ററിലേക്കുള്ള ആ ഒരു ഹൈറ്റ് ക്യാപിറ്റൽ ആർ ആണോ സ്മോൾ ആർ ആണോ, മുകളിലത്തെ ഫിഗർ നോക്കിയിട്ട് പറയാമോ? നമ്മള് ഐസോമെട്രിക് ഡ്രോയിങ്ങിന് വേണ്ടി ഐസോമെട്രിക് ഡയറക്ഷനിൽ ഫേസ് ടു ഫേസ് നോക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഐസോമെട്രിക് ഡയറക്ഷനിൽ എങ്ങനെ നോക്കണം എന്ന് മുകളിലത്തെ ഫിഗർ ഞാൻ ആരായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഡയറക്ഷനിൽ നോക്കുമ്പോൾ സൗത്തിൽ നിന്ന് സെൻട്രലിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ക്യാപിറ്റൽ ആർ ആണോ വെർട്ടിക്കൽ ഹൈറ്റ് ആണോ? നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി ഐസോമെട്രിക് ഡയറക്ഷൻ എങ്ങനെ നോക്കണമെന്ന് മുകളിലത്തെ ഫിഗറിൽ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഒബ്ജക്റ്റ് ടിൽറ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കാണാം, നോക്കേണ്ട ദിശ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ടോപ്പ് ഡ്രോയിങ്ങില് അതിൽ നോക്കുക, സൗത്ത് പോള് ടിൽറ്റഡ് ഒബ്ജക്റ്റിലുണ്ട്. ആ സൗത്ത് പോള് നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ്ങിന്റെ ബേസ് പ്ലേറ്റിൽ വരച്ചു. ആ ബേസ് പ്ലേറ്റ് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്ന ബേസ് പ്ലേറ്റ് ആണ് നമ്മളിപ്പോ റോംബസ് വരച്ചത്. സൗത്ത് പോൾ അതിന്റെ സെന്ററിൽ മാർക്ക് ചെയ്തു. എന്റെ ചോദ്യം, ആ സൗത്ത് പോളിൽ നിന്ന് സെന്റർ സിയിലേക്കുള്ള ഒരു ഹൈറ്റ് ഞാൻ ഇവിടെ ആരോ ഇട്ടിട്ടുണ്ട്, അത് എത്ര വേണം? ക്യാപിറ്റൽ ആർ ആണോ സ്മോൾ ആർ ആണോ? ഐസോമെട്രിക് ഡയറക്ഷൻ എങ്ങനെയാ നോക്കേണ്ടത് എന്നുള്ള ആരോ ശ്രദ്ധിച്ചോ? ആ ആരോ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എസ് മുതൽ സി വരെയുള്ള ഹൈറ്റ് ക്യാപിറ്റൽ ആർ ആണോ സ്മോൾ ആർ ആണോ? ഇതാണ് എസ്, ഇത് സി, സെന്റർ മാർക്ക് ചെയ്തു. നമ്മൾ നോക്കുന്നത് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഈ ഒരു ആരോ മാർക്ക് ഡയറക്ഷനിൽ നോക്കുമ്പോഴാണ് ഐസോമെട്രിക് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. കാരണം ഒബ്ജക്റ്റ് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ടു ഫേസ് നേർക്ക് നേരെ നോക്കിയാൽ മതി. ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന ദിശയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സെന്റർ സിയും സൗത്ത് പോൾ എസും തമ്മിൽ ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് മാത്രമേ അവിടെ ഒബ്സർവ് ചെയ്യുള്ളൂ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലണ്ട് ഡിസ്റ്റൻസ് ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഈ ഒരു നോട്ടത്തിൽ നമുക്ക് കിട്ടില്ല. ആ വെർട്ടിക്കൽ ഹൈറ്റ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് സ്മോൾ ആർ ആണ്. നമ്മളിവിടെ ഐസോമെട്രിക് ഡ്രോയിങ് ഇപ്പുറത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ സൗത്ത് പോൾ എസ് മാർക്ക് ചെയ്തിട്ട് ഒരു അപ്പേഡ് ആരോ ഞാൻ ഇട്ടിരിക്കുന്നത് 2.8 സെന്റർ ആണ്. അവിടെ അപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന വെർട്ടിക്കൽ ഹൈറ്റ് ഹൈറ്റ് ഡിഫറൻസ് ആണ്. ആ ഹൈറ്റ് ഡിഫറൻസ് സ്മോൾ ആർ വഴി നമ്മൾ മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്കെയിൽ അപ്ലൈ ചെയ്ത് ക്യാപിറ്റൽ ആറിനെ സ്മോൾ ആർ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ താഴെ സ്കെയിലിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആക്ച്വൽ റേഡിയസ് 30 mm ആണെങ്കിൽ 30 mm അവിടെ ക്യാപിറ്റൽ ആറിന് മാർക്ക് ചെയ്യും. വെർട്ടിക്കലി ഡൗൺവേർഡ് പ്രൊജക്ട് ചെയ്തിട്ട് ഐസോമെട്രിക് സ്കെയിൽ സ്മോൾ ആർ 30 കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ആർ നിയർലി 24 point something വരും. അത് കണ്ടെത്തുകയും വേണം. ആ സ്മോൾ ആർ കോമ്പസിൽ അവിടെ നിന്ന് എടുക്കുകയും ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റായിട്ട് അടയാളപ്പെടുത്തുകയും വേണം. അപ്പോൾ സൗത്ത് പോൾ എസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ അവിടെ പ്ലേസ് ചെയ്തിട്ട് വെറുതെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചേക്കുക, അത് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചേക്കുക. ആ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻ സൗത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ എത്ര ഹൈറ്റ് മാർക്ക് ചെയ്യണം സെൻട്രലിലേക്ക് എന്നുള്ളത് ഈ സ്കെയിലിൽ നിന്ന് കണ്ടെത്തി കോമ്പോസ് ഉപയോഗിച്ച് ആ വരച്ച വെർട്ടിക്കൽ ലൈനിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സെന്റർ സി കിട്ടുന്നു. സെന്റർ സി ഞാനിപ്പോൾ അവിടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തു. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യാം, അതേ ഹൈറ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് പോൾ കിട്ടില്ലേ? അതും റേഡിയസിന്റെ റേഡിയസ് തന്നെയാണ്. അതിന് കാരണവും നോർത്ത് പോളും സെന്ററും തമ്മിൽ നോക്കുക, മുകളിലത്തെ ഫിഗർ നോക്കുക, ഈ വെർട്ടിക്കൽ ഹൈറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അഗെയിൻ അത് സ്മോൾ ആർ തന്നെയാണ്, വിച്ച് മീൻസ് ടോട്ടലി നമ്മളിപ്പോൾ സ്മോൾ ഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒന്നുകിൽ അങ്ങനെ വേണേലും ചെയ്യാം, പക്ഷെ സെന്റർ നമുക്കൊരാവശ്യമാണ്. കാരണം സ്ഫിയറിന്റെ സർക്കിൾ വരയ്ക്കാൻ സെന്റർ പോയിന്റ് അത്യാവശ്യം തന്നെ. അതുകൊണ്ട് ആ സെന്റർ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലായിരുന്നെങ്കിൽ നേരിട്ട് സ്മോൾ ഡി മാർക്ക് ചെയ്ത് നോർത്ത് പോളിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇനിവേ ഞാൻ അങ്ങനെ നോർത്ത് പോൾ അവിടെ മാർക്ക് ചെയ്തു. ഇനി സെന്റർ സി ഉപയോഗിച്ച് ഒരു സർക്കിൾ വരച്ചാൽ സ്ഫിയർ ആയി കഴിഞ്ഞു. ഇപ്പോൾ നോർത്തും സൗത്തും അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. അത് റേഡിയസ്ഡ് റേഡിയസ് അല്ലെങ്കിൽ ടോട്ടലി റേഡിയസ്ഡ് ഡയമീറ്റർ ആണെന്നുള്ള തിരിച്ചറിവോടെ മാർക്ക് ചെയ്യുക. അതിന്റെ റീസൺ മുകളിലുള്ള ഫിഗറിൽ ഞാൻ വെർട്ടിക്കലി ബ്ലാക്ക് ആൻഡ് ചെയ്ത് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന രണ്ട് വെർട്ടിക്കൽ ഹൈറ്റുകളാണ് അതിന് റീസൺ. ഇനി നേരെ നമുക്കൊരു സർക്കിൾ വരച്ചാൽ സ്ഫിയറിന്റെ റെപ്രസെന്റേഷനായി, കാരണം ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഏത് വ്യൂ എടുത്താലും
അത് ഫ്രണ്ട് വ്യൂവിനാണെ ടോപ്പ് വ്യൂവിനാട്ടെ ഐസോമെട്രിക് വ്യൂവിനാട്ടെ എങ്ങനെ നോക്കിയാലും അതൊരു സർക്കിൾ വരയ്ക്കുന്നതിലൂടെ കാര്യം തീരും. പക്ഷേ നമുക്ക് ആ മുകളിൽ കാണുന്ന രീതിയിലുള്ള സർക്കിൾ തന്നെ വരയ്ക്കണം. അപ്പോൾ നോർത്ത് സൗത്ത് എവിടെ കിടക്കുന്നു എന്നുള്ള മുകളിലത്തെ ഫിഗർ നിങ്ങൾക്ക് കാണാം. ആ നോർത്ത് സൗത്ത് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിന്റെ അകത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പുതിയൊരു നോർത്ത് പോളും പുതിയൊരു സൗത്ത് പോളും സർക്കിളിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയിട്ടും ബോട്ടം മോസ്റ്റ് പോയിന്റ് ആയിട്ടും കടന്നു വന്നിട്ടുണ്ട്. അതിലൂടെ വേണം സർക്കിൾ പോകാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സർക്കിൾ കിട്ടണമെങ്കിൽ റേഡിയസ്ഡ് റേഡിയസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള സർക്കിൾ അല്ല വരയ്ക്കേണ്ടത്, ആക്ച്വൽ റേഡിയസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള സർക്കിളാണ് വരയ്ക്കേണ്ടത്. ഇതാ ഇങ്ങനെ നമുക്കറിയാം റേഡിയസ്ഡ് റേഡിയസിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ റേഡിയസ്, അല്ലെങ്കിൽ തിരിച്ച് ആക്ച്വൽ റേഡിയസിനേക്കാൾ കുറവാണ് റേഡിയസ്ഡ് റേഡിയസ്. കാരണം സ്കെയിൽ ഉപയോഗിച്ചാണ് റേഡിയസ്ഡ് റേഡിയസ് ഐസോമെട്രിക് റേഡിയസ് കണ്ടെത്തിയത്. ഐസോമെട്രിക് റേഡിയസ് റേഡിയസിലാണ് സൗത്ത് പോളിൽ നിന്ന് സെന്റർ മാർക്ക് ചെയ്ത്, സെന്ററിൽ നിന്ന് നോർത്ത് പോൾ മാർക്ക് ചെയ്ത്. പക്ഷേ ആ സർക്കിൾ വരേണ്ടത് ആക്ച്വൽ റേഡിയസിലാണ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് ആദ്യത്തെ ഇമേജിൽ കാണാം. ആ സർക്കിൾ കടന്നു പോകുന്നത് എൻ ഡാഷ് എസ് ഡാഷ് എന്ന പോയിന്റിലൂടെയാണ്. സ്ഫിയറിന് വേണ്ടി അവസാനം വരയ്ക്കേണ്ട സർക്കിള് ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ വരച്ച ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ എസിലും ടച്ച് ചെയ്യാതെ അതിന് പുറമെയാണ് കടന്നു പോകുന്നത്. അതിന് കാരണം മുകളിലത്തെ ഫിഗർ നോക്കിയാൽ മതി. എൻ ഡാഷ് ആണ് നമ്മുടെ പുതിയ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, എസ് ഡാഷ് ആണ് പുതിയ സൗത്ത് മോസ്റ്റ് പോയിന്റ്. ഈ ടോപ്പ് മോസ്റ്റ് ആൻഡ് സൗത്ത് മോസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ് അത് ആക്ച്വൽ ഡയമീറ്റർ ആണ്. അതിന്റെ ഹാഫ് റേഡിയസ് ആക്ച്വൽ റേഡിയസ് ആണ്. ഐസോമെട്രിക് വ്യൂവിന്റെ ഡയറക്ഷൻ ആരോ മാർക്കിട്ടിരിക്കുന്ന ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ നോക്കുമ്പോൾ ആ സർക്കിളിനെ സംബന്ധിച്ച്, സ്ഫിയറിന്റെ സർക്കിളിനെ സംബന്ധിച്ച് ആക്ച്വൽ മെഷർമെന്റ്സിൽ അത് വരച്ചാലേ അത് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് റെഡ്യൂസ്ഡ് റേഡിയസ് അപ്ലൈ ചെയ്ത് സർക്കിളിന്റെ സെന്റർ കണ്ടെത്തിയെങ്കിലും ആ സെന്ററിൽ നിന്നുകൊണ്ട് കോമ്പസ് അപ്ലൈ ചെയ്ത് സർക്കിൾ വരയ്ക്കുമ്പോൾ ആക്ച്വൽ റേഡിയസിൽ തന്നെ വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ അപ്ലൈ ചെയ്തപ്പോഴാണ്. ഐസോമെട്രിക് പ്രൊജക്ഷനിലാണ് നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ അപ്ലൈ ചെയ്യുന്നത്, ഓരോ മെഷർമെന്റ്സിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഐസോമെട്രിക് സ്കെയിലിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തുവെങ്കിൽ അവസാനത്തെ അവർ ഒരു ഡയമെൻഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതായത് സ്ഫിയറിന്റെ ആക്ച്വൽ റേഡിയസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് മാത്രം ഐസോമെട്രിക് സ്കെയിലിലേക്ക് പോയില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇത് ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരയ്ക്കണമെന്ന് പറയാം. ഐസോമെട്രിക് വ്യൂവിൽ നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് നമ്മുടെ അറിവ്. അപ്പൊ ആദ്യം ബേസ് പ്ലേറ്റിനെ കുറിച്ച് സംസാരിക്കാം. ബേസ് പ്ലേറ്റിന്റെ ലെങ്തും വിഡ്ത്തും നമ്മുടെ സ്ഫിയറിന്റെ ആക്ച്വൽ ഡയമീറ്റർ തന്നെ ചെയ്യും. നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ കൺവേർട്ട് ചെയ്യാൻ പോകരുത്. അപ്പൊ റോംബസ് കിട്ടി. അത് ഇത്തിരി വലിപ്പം കൂടിയ റോംബസ് ആയിരിക്കും, ഈ കാണുന്നതിനേക്കാൾ വലിപ്പം കൂടിയ റോംബസ് ആയിരിക്കും. കാരണം ആക്ച്വൽ അളവുകൾ എപ്പോഴും കൂടുതലാണല്ലോ ഐസോമെട്രിക് മെഷർമെന്റ്സിനേക്കാൾ. ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ അവിടെയും സൗത്ത് പോൾ കിട്ടും. സൗത്ത് പോളിൽ നിന്ന് മുകളിലത്തെ സെന്ററിലേക്കുള്ള ഹൈറ്റ് എത്ര വേണം, സ്മോൾ ആർ ആണോ ക്യാപിറ്റൽ ആർ ആണോ? അപ്പോൾ ഐസോമെട്രിക് സ്കെയിലിൽ പോകാൻ പാടില്ല. ക്യാപിറ്റൽ ആർ വരച്ചു, അങ്ങനെ ക്യാപിറ്റൽ ആർ ഉപയോഗിച്ച് സെന്റർ മാർക്ക് ചെയ്തു. വേണമെങ്കിൽ വീണ്ടും ക്യാപിറ്റൽ ആർ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് പോളും കിട്ടും. ഒന്ന് ശ്രദ്ധിക്കുക, സൗത്ത് പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സെന്റർ കിട്ടാൻ വേണ്ടി ക്യാപിറ്റൽ ആർ അപ്ലൈ ചെയ്തു, എഗെയിൻ ക്യാപിറ്റൽ ആർ അപ്ലൈ ചെയ്തുകൊണ്ട് ടോട്ടൽ ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസിൽ നോർത്ത് പോൾ മാർക്ക് ചെയ്തു. ഈ നോർത്ത് പോളിലൂടെയും സൗത്ത് പോളിലൂടെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വേണോ വരയ്ക്കാൻ? അതിന് പുറമേയുള്ള സർക്കിൾ തന്നെ വരയ്ക്കണ്ടേ? അപ്പൊ എത്രയായിരിക്കും ആ റേഡിയസ്? ക്യാപിറ്റൽ ആർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു സെന്ററിന് വേണ്ടി. മോർ ദാൻ ആക്ച്വൽ റേഡിയസ് വേണ്ടേ വരാൻ? അത് ഈ ഐസോമെട്രിക് സ്കെയിലിൽ കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് ഒരു ഐഡിയ പറയാമോ? റിവേഴ്സ് ഡയറക്ഷൻ ചെയ്താൽ മതി. അതായത് സ്മോൾ ആർ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ ആർ മാർക്ക് ചെയ്യുക, വെർട്ടിക്കലി മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. അതായത് ആദ്യത്തെ 30 ഡിഗ്രി ലൈനിൽ ആക്ച്വൽ റേഡിയസ് മാർക്ക് ചെയ്യുക. സ്മോൾ ആർ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് ഞാൻ പറഞ്ഞു അതാണ്. 30 ഡിഗ്രി ലൈനിൽ ഐസോമെട്രിക് സ്കെയിലൂടെ കാണാം നിങ്ങൾക്ക്. 30 ഡിഗ്രി ലൈനിൽ മേ ബി ക്യാപിറ്റൽ ആർ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുമെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ ആറിന്റെ പോയിന്റ് അത് വെർട്ടിക്കലി മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. അപ്പം 45 ഡിഗ്രി ലൈനിൽ ഒരു പുതിയ പോയിന്റ് കിട്ടും. അത് മോർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്, ആക്ച്വൽ റേഡിയസിനേക്കാൾ കൂടിയ അളവാണ്. ആ മെഷർമെന്റ് ഇവിടെ കോമ്പസിൽ എടുക്കുക, സെൻട്രലിൽ നിന്നുകൊണ്ട് ആ റേഡിയസിലെ സ്ഫിയർ വരയ്ക്കുക. അതായത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദ്യമെങ്കിലും ഐസോമെട്രിക് വ്യൂ ആണ് ചോദ്യമെങ്കിലും നമുക്ക് സ്ഫിയറിന്റെ കേസിൽ ഐസോമെട്രിക് സ്കെയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ മറ്റ് ഷേപ്പുകൾക്കൊക്കെ ഐസോമെട്രിക് സ്കെയിൽ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷന് മാത്രമേ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ സ്ഫിയറിന്റെ കേസിൽ ഇങ്ങനെയൊരു പെക്യുലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആ അവസാനത്തെ ആ സ്ഫിയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾ ഏത് റേഡിയസിൽ വരയ്ക്കണമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ രണ്ട് മെഥേഡ് ഞാനിപ്പോടെ സംസാരിച്ചു. നിങ്ങളെല്ലാവരും ഈ ഒരു ബേസ് പ്ലേറ്റിന് തിക്നെസ് ആവശ്യമുള്ളവർ ഒരു ഷോർട്ട് തിക്നെസ് എന്തെങ്കിലും അപ്ലൈ ചെയ്തോളുക, മേ ബി 20 മില്ലിമീറ്റർ ഓർ 10 മില്ലിമീറ്റർ. നിങ്ങൾ ആ സ്ഫിയറിനൊരു റേഡിയസ് അപ്ലൈ ചെയ്യുക. റേഡിയസ് ഒരു ഇനഫ് സൈസിൽ വരയ്ക്കണമെങ്കിൽ ഒരു മിനിമം 30 മില്ലിമീറ്റർ റേഡിയസിലെങ്കിലും
വരയ്ക്കണം. ടോട്ടൽ 60 മില്ലിമീറ്റർ ഡയമീറ്റർ, അത് വലിയൊരു സർക്കിളാണ്, വലിയൊരു സ്ഫിയർ ആണ്. അപ്പോൾ അടിയിലുള്ള ബേസ് പ്ലേറ്റ് 60x60 ഫയർ പ്ലേറ്റ് തന്നെ വരണം. അതിനൊരു 10mm or 20mm തിക്നസ് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്, അത് ഞാൻ ഈ സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. മുമ്പ് കെറ്റി എക്സാമിന്, നിങ്ങളുടെ സ്കീമിന് മുമ്പാണ്, നിങ്ങൾ 2019 സ്കീമുകാരാണ്, 2015 സ്കീമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു സ്ഫിയറിന് മുകളിൽ മറ്റൊരു സ്ഫിയർ മൗണ്ട് ചെയ്തിരിക്കുന്നു, ഡ്രോ ചെയ്യണം. നിങ്ങൾ അതിന്റെ ഐസോമെട്രിക് വ്യൂവും വരയ്ക്കണം, ഐസോമെട്രിക് പ്രൊജക്ഷനും വരയ്ക്കണം. ഡയമെൻഷൻസ് ഒരു സ്ഫിയറിന് ഇപ്പോൾ പറഞ്ഞ 30 എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഫിയറിന് അതിന്റെ ചെറിയൊരു ഡയമെൻഷൻ എടുത്തോളൂ. 30 റേഡിയസ് ആണ് ഒരു സ്ഫിയർ, ബോട്ടം സ്ഫിയർ, ടോപ് സ്ഫിയർ അതിനേക്കാൾ ചെറുതാണ്. വലുതിന്റെ മുകളിൽ ചെറുത് വെക്കുക, ചെറുതിന്റെ മുകളിൽ വലുത് വെക്കണ്ട, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെയുള്ള ഒരു ഡ്രോയിങ് ആയി പോകും. അപ്പോൾ നമുക്ക് അടിയിൽ വലിയ സ്ഫിയറും മുകളിൽ ചെറിയ സ്ഫിയറും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയമെൻഷൻ എടുത്തോളൂ, അടിയിൽ അടിയിലുള്ളത് വലിയതായിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, അടിയിലുള്ളത് 30 മില്ലിമീറ്റർ റേഡിയസ് എങ്കിൽ മുകളിലുള്ളത് 20 മില്ലിമീറ്റർ റേഡിയസിൽ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ഇവിടെ പറഞ്ഞു തരാം. നമുക്ക് എപ്പോഴും ഒരു ബേസ് പ്ലേറ്റ് സ്ഫെറിക്കൽ ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യുന്നതിന് വരയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് വരയ്ക്കുന്നവർ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബേസ് പ്ലേറ്റ് വരയ്ക്കുക, ദെൻ അതിൻ്റെ ഡയഗണൽസ് മാർക്ക് ചെയ്യുക. ഡയഗണൽസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് 1 കിട്ടുന്നു, കാരണം ഇവിടെ 2 സ്ഫിയർ ഉണ്ട്. സൗത്ത് 1 കിട്ടുന്നു. സൗത്ത് 1-ൽ നിന്നും ഞാനിപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഐസോമെട്രിക് വ്യൂ സ്വയം ചെയ്താൽ മതി. ഐസോമെട്രിക് പ്രൊജക്ഷൻ കൺസെപ്റ്റ് ആണെങ്കിൽ ഈ ബേസ് പ്ലേറ്റ് ഐസോമെട്രിക് സ്കെയിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാം. മേ ബി ഐസോമെട്രിക് 60 ആണല്ലോ ഡയമീറ്റർ ഫസ്റ്റ് ബോളിൻ്റെ 60 തന്നെ വരയ്ക്കാം. ഐസോമെട്രിക് 60 ലെഫ്റ്റിലേക്കും ഐസോമെട്രിക് 60 റൈറ്റിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ട് ഡയഗണൽസ് വരച്ച് സൗത്ത് 1 കണ്ടുപിടിക്കുക. സൗത്ത് 1-ൽ നിന്നും ഐസോമെട്രിക് 30, കാരണം റേഡിയസ് അതാണ്, ഐസോമെട്രിക് 30 സ്കെയിലിലൂടെ കൺവേർട്ട് ചെയ്ത് ഐസോമെട്രിക് 30 അപ്ലൈ ചെയ്തുകൊണ്ട് സെൻറ്റർ കണ്ടുപിടിക്കുക. നാച്ചുറലി സെൻറ്റർ ഇങ്ങനത്തെ ഡ്രോയിങ്ങുകൾ ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ കോർണറിൽ ചേർന്ന് തന്നെ കിട്ടണം. വീണ്ടും ഒരു ഐസോമെട്രിക് 30 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് 1 കിട്ടും. നോർത്ത് 1. ഇനി സെൻട്രൽ നിന്നുകൊണ്ട് ആക്ച്വൽ 30-ല് സ്ഫിയർ വരയ്ക്കുക. കിരൺ കണ്ടോ, നമ്മൾ ഇപ്പോഴത്തെ സ്റ്റെപ്പ് ചെയ്തു. ഇത് ബോട്ടം സ്ഫിയർ കണ്ടു. ആ ബോട്ടം സ്ഫിയറിന്റെ മുകളിൽ ഒരു ചെറിയ സ്ഫിയർ മൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ വരച്ച സ്ഫിയറിന്റെ നോർത്ത് പോളിലല്ലേ ടോപ്പിലെ സ്ഫിയറിന്റെ സൗത്ത് പോള് ടച്ച് ചെയ്യുക? അതെ. അതായത് ഞാൻ ഈ PPT തന്നെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു സ്ഫിയറിനോട് ചേർത്ത് ഞാനൊരു ചെറിയ സ്ഫിയറും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ ബോട്ടം സ്ഫിയറിന്റെ നോർത്ത് പോളിലാണ് ടോപ്പ് സ്ഫിയറിന്റെ സൗത്ത് പോളും ടച്ച് ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ N1 എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് സൗത്ത് 2 സെക്കൻഡ് സ്ഫിയറിന്റെ സൗത്ത്, അതേ പോയിന്റ് തന്നെയാണ്. എങ്കിൽ എനിക്ക് ആ സൗത്ത് 2-ൽ നിന്നും പുതിയ ഐസോമെട്രിക് റേഡിയസ്, പുതിയ ഐസോമെട്രിക് റേഡിയസ് 40 മില്ലിമീറ്റർ ഡയമീറ്ററിന്റെ സ്ഫിയർ ആണെങ്കിൽ ISO 20 ആണ്. ISO 20 അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് പുതിയ സെന്റർ വരയ്ക്കാം. അപ്പോൾ പഴയ സെന്ററിന് C1 ഇടാം, പുതിയ സെന്ററിന് C2 ഇടാം. പുതിയ സെന്ററിൽ നിന്നുകൊണ്ട് വീണ്ടും ഐസോമെട്രിക് 20 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോർത്ത് ബോൾ കിട്ടും, N2 കിട്ടും. അതിന്റെ ആവശ്യമില്ലെങ്കിൽ കൂടി ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ബോട്ടം സിലിണ്ടർ ബോട്ടം സ്ഫിയറിന്റെ നോർത്തിൽ നിന്നും പുതിയ സ്ഫിയറിന്റെ സെന്ററിലേക്കുള്ള ഹൈറ്റ് ആ സ്ഫിയറിന്റെ ഐസോമെട്രിക് റേഡിയസ് ആണെന്ന് മാറും. ആ സെന്ററിൽ നിന്നുകൊണ്ട് ആ ടോപ്പ് സ്ഫിയറിന്റെ ആക്ച്വൽ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചാൽ ടോപ്പ് സ്ഫിയർ കംപ്ലീറ്റ് ആയി. ഇവിടെ ചില ഹിഡൻ എഡ്ജസ് ഉണ്ട്, ഞാൻ അത് ഇവിടെ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് മറിഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്, ഇറേസ് ചെയ്ത് കളയണം. ഇത് മറിഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്, ഇറേസ് ചെയ്ത് കളയണം. ഇങ്ങനെയുള്ള ഈ ഒരു ഹിഡൻ സോണിൽ വരാൻ സാധ്യതയുള്ള എഡ്ജസ് ഒക്കെ ഇറേസ് ചെയ്ത് ഡാഷ്ഡ് ആക്കി കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിഗറിന്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ടൊന്ന് വരച്ച് നോക്കണം. ഇതൊരു കോമ്പിനേഷൻ ആണ്, കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആണ്. വളരെ സിമ്പിൾ ഡ്രോയിങ് ആണ്, 20 മാർക്കിന് ചോദിച്ചതാണ്. ഞാൻ മറ്റൊരു ആശയം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. ഹാഫ് സ്ഫിയറിന്റെ പേര് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ വരയ്ക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഡ്രോയിങ്ങിൽ വരാറുണ്ട്. ഞാനൊരു ബേസ് പ്ലേറ്റ് ആദ്യം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ വരയ്ക്കുകയാണ്. ഹെമിസ്ഫിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കണ്ടിട്ടുണ്ട്, നമ്മള് തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതിയും അങ്ങനെയാണ്. അപ്പൊ അത് കമഴ്ത്തി വെക്കാം, തിരിച്ചും വെക്കാം അല്ലെ. കമഴ്ത്തി വെക്കുമ്പോൾ അതിലൊരു സർക്കിൾ ഫേസ് ഉണ്ട്, അത് അടിയിൽ വരും. തിരിച്ചു വെക്കുമ്പോൾ ആ സർക്കിൾ ഫേസ് മുകളിൽ വരും. അങ്ങനെയല്ലേ ഹെമിസ്ഫിയർ വരിക? നമുക്കിപ്പോ കമഴ്ത്തി വെച്ച രീതിയിലോ തിരിച്ചു വെച്ച രീതിയിലോ നമുക്ക് ട്രൈ ചെയ്യാം. ഞാന്
സർക്കിൾ ഫേസ് മുകളിൽ കാണുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുകയാണ്. ഇപ്പൊ ഹെമിസ്ഫിയർ ആണേലും ഫുൾ സ്ഫിയർ ആണേലും അതിനൊരു സൗത്ത് പോൾ ഉണ്ട്. അതിനൊരു സൗത്ത് പോളോ നോർത്ത് പോളോ ഏതാണേലും, നമുക്ക് ബോട്ടം പോർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ സൗത്ത് പോള്, ടോപ്പ് പോർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നോർത്ത് പോളോ ഉണ്ട്. എനിവേ ഏതെങ്കിലും ഒരു പോൾ പോയിന്റ് ഉണ്ട്, കൂടാതെ ആ സെന്ററും ഉണ്ട്. ഈ സെന്റർ എവിടെയായിരിക്കും ഹെമിസ്ഫിയറിനെ സംബന്ധിച്ച്? ഹെമിസ്ഫിയറിന്റെ ആ സർക്കുലർ ഫേസിന്റെ സെന്റർ പോയിന്റ് ആയിരിക്കില്ലേ ഈ സ്ഫിയറിന്റെ സെന്ററും? സ്ഫിയറിന്റെ സെന്ററും ഹെമിസ്ഫിയറിന് ഒരു എക്സ്ട്രാ സർക്കുലർ ഫേസ് വരുന്നുണ്ട്, അതിന്റെ സെന്ററും ഒന്ന് തന്നെയാണ്. ആ ഒരു അറിവുണ്ടായാൽ മാത്രം മതി നമുക്ക് അത് ഈസി ആയിട്ട് വരയ്ക്കാം. ചിത്രത്തിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ഐഡിയ ഉണ്ടോന്നൊന്ന് ശ്രമിച്ചു നോക്കുക. ഈ സർക്കുലർ ടോപ്പ് ഫേസ് നമ്മൾ 3D ഐസോമെട്രിക്കലി വരച്ചു കഴിയുമ്പോൾ ഏത് ഷേപ്പിൽ നമ്മൾ വരയ്ക്കണം? സർക്കിളായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുമോ? അത് എലിപ്സ് ആയിരിക്കണം. ഒരു ചിരട്ട കമഴ്ത്തി വെക്കാതെ തിരിച്ചു വെച്ചിരിക്കുകയാണ്, അതിന്റെ പടമാണ് വരയ്ക്കാൻ പോകുന്നത്. അതിന്റെ മുകളിൽ ഒരു സർക്കുലർ ഫേസ് ഉണ്ട്, ആ സർക്കുലർ ഫേസ് ഫോർ സെന്ററിനെ തേടി വരയ്ക്കണം. ആ സർക്കുലർ ഫേസ് വരയ്ക്കേണ്ടത് ഈ എസ് ബേസ് ചെയ്തിട്ടല്ല, ആ സർക്കുലർ ഫേസിന്റെ സെന്റർ സി ആണ്. ആ സി എവിടെയാണ് കിടക്കുന്നതെന്ന് താഴെയും സൈഡിലും ഒക്കെയുള്ള സ്ഫിയർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് എസ്സിൽ നിന്ന് ഇത്തിരി ഹൈറ്റിലാണ് സി. എത്ര ഹൈറ്റില്? ആ റേഡിയസ് ഹൈറ്റിൽ. റേഡിയസ് ഐസോമെട്രിക് റേഡിയസ് ആവാം, ആക്ച്വൽ റേഡിയസ് ആവാം. അത് നമ്മുടെ പ്രൊജക്ഷൻ മെതേഡ് പ്രൊജക്ഷൻ ആണ് വ്യൂ ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തു ആയിക്കോട്ടെ, ആ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ആ സെന്റർ സി ഒന്ന് കണ്ടത് പിടിക്കണം. ആ സെന്റർ സി ഞാനിപ്പോൾ ദാ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെന്റർ സിയിൽ നിന്നുകൊണ്ട് രണ്ട് രീതിയിൽ ആ സ്ഫിയർ, ഹാഫ് സ്ഫിയർ വരയ്ക്കാം. ഒന്ന് ഫുൾ സ്ഫിയർ വരച്ചിട്ട് അതിനെ ഹാഫ് ആക്കുന്ന ഒരു രീതി, മറ്റൊന്ന് ഈ സെന്റർ സി ബേസ് ചെയ്തുകൊണ്ട് ആ എലിപ്സ് വരച്ചിട്ട് ബോട്ടം ഹാഫ് സ്ഫിയർക്കൽ കർവേച്ചർ വരയ്ക്കുന്ന രീതി. ഇപ്പോൾ ഏത് രീതിയാണ് ഇവിടെ ഉള്ളതെന്നൊന്ന് നോക്കുക. സെന്റർ സി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സ്ഫിയർ അങ്ങ് വരയ്ക്കുകയാണ്. ഫുൾ സ്ഫിയർ വരച്ചു. ഇനി സെന്റർ സി ബേസ് ചെയ്തുകൊണ്ട് ഇനി ഇനിയും ഒരു പണി ചെയ്യാനുണ്ട്, നമ്മുടെ എലിപ്സ്. ആ എലിപ്സിന്റെ സെന്ററും സെന്റർ സി ആണ്. അപ്പൊ എലിപ്സ് വരയ്ക്കണമെങ്കിൽ അവിടെ ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു റോംബസ് കൺസ്ട്രക്ഷൻ വേണം. റോംബസിന്റെ ചില മോർ ദാൻ ലാർജ് കോർണറുകൾ ഓപ്പോസിറ്റ് മിഡ് പോയിന്റുകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ചില റേഡിയൽ ലൈൻസ് ഒക്കെ വരയ്ക്കണം. ആ റേഡിയൽ ലൈൻസ് ഒക്കെ വരച്ചു കഴിയുമ്പോൾ ആ റേഡിയൽ ലൈൻസ് ക്രോസ് ചെയ്യുന്ന രണ്ട് ക്രോസിംഗ് പോയിന്റ്സ് കോമ്പസ് അപ്ലൈ ചെയ്യാനുള്ള രണ്ട് സെന്റർ ആയിട്ട് കിട്ടും. കൂടാതെ ആ ലാർജ് കോർണർ പോയിന്റ്സ് ഒക്കെ കോമ്പസ് അപ്ലൈ ചെയ്യാനുള്ള അഡീഷണൽ സെന്റർ പോയിന്റ്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ടോട്ടലി 4 സെന്റർ പോയിന്റ്സ് ഉപയോഗിച്ച് എലിപ്സിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എനിവേ നമ്മൾ ഈ സി ബേസ് ചെയ്ത് ആ റോംബസ് കൺസ്ട്രക്ഷൻ ഒന്ന് നടത്തേണ്ടതുണ്ട്. നമുക്ക് ആ റോംബസ് കൺസ്ട്രക്ഷന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഇതാ എക്സ് പോലെ രണ്ട് ആക്സിസിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് അവിടെ വരച്ചിരിക്കുന്നത്. അത് സെന്റർ സിയില് എക്സ് പോലെ രണ്ട് ആക്സിസുകൾ. ഈ ആക്സിസുകളുടെ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാമോ? ഏതെങ്കിലും ഒരു എക്സ് ലൈനിന്റെ 30 30, നമ്മുടെ താഴത്തെ ആക്സിസിന്റെ ഇനീഷ്യൽ കൺസ്ട്രക്ഷൻ ഇല്ലേ, അത് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. വിച്ച് മീൻസ് താഴെ നമ്മൾ ഫസ്റ്റ്ലി ഒരു 30 ഡിഗ്രി ലെഫ്റ്റിലേക്കും 30 ഡിഗ്രി റൈറ്റിലേക്കും വരച്ചിരുന്നു, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് മോളിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൂടെ? ആ 30 ഡിഗ്രി 30 ഡിഗ്രി ലൈൻ മുകളിലേക്ക് വി ഷേപ്പിൽ വരയ്ക്കാതെ താഴേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എക്സ് ആകുന്നത്. അങ്ങനെ എക്സ് ആക്കുക. ഈ 30 ഡിഗ്രി 30 ഡിഗ്രി ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടത്തിയാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ എക്സ് ഷേപ്പിൽ അതൊന്ന് വരയ്ക്കുക. ഇത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റോംബസിന്റെ സെന്റർ ലൈൻസ് ആണ്. റോംബസ് ആയില്ല, റോംബസ് പെരിഫറി ലൈൻസ് താഴെ സ്ക്വയർ പ്ലേറ്റ് കാണുന്നത് പോലെ വരച്ചു കഴിഞ്ഞാലേ ഉണ്ടാവുകയുള്ളൂ. ഇതാ റോംബസിന്റെ സെൻട്രൽ ലൈൻസ് ആണ്, സിയിലൂടെ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ലൈൻസ്, സെൻട്രൽ ലൈൻസ്. ആ സെൻട്രൽ ലൈൻസ് ആണ് 30 ഡിഗ്രി 30 ഡിഗ്രി ആക്സിസ് റീപ്രൊഡ്യൂസ് ചെയ്തതിലൂടെ നമുക്ക് കിട്ടിയത്. ഇനി ആ റോംബസിന് ഈ സെൻട്രിൽ നിന്നും മുകളിലോട്ടും താഴോട്ടും ഓരോ ഡയമെൻഷൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ റേഡിയസ് ഡയമെൻഷൻ ആണ്. ആ റേഡിയസ് ഡയമെൻഷനെ ഐസോമെട്രിക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നവരാണെങ്കിൽ ഐസോമെട്രിക് റേഡിയസ് അപ്ലൈ ചെയ്യണം. ഐസോമെട്രിക് സ്കെയിൽ ഇല്ലാത്ത കൺസെപ്റ്റ് വരയ്ക്കുന്നവരാണെങ്കിൽ ആക്ച്വൽ റേഡിയസ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ആ സെൻട്രൽ പോയിന്റിലൂടെ ഞാൻ ആ റോംബസിന് വേണ്ടുന്ന ഡയമെൻഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് റോംബസിന്റെ സെന്റർ ആണ്. ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ബ്ലാക്ക് കളറിൽ മുകളിലേക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നവർ സ്മോൾ റേഡിയസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, താഴേക്ക് സ്മോൾ റേഡിയസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ലെഫ്റ്റിലേക്ക് സ്മോൾ റേഡിയസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, റൈറ്റിലേക്ക് സ്മോൾ റേഡിയസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്നതായിരിക്കും റോംബസ്. ഞാൻ അപ്രോക്സിമേറ്റ് ആണ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത്. ഈ റോംബസിലാണ് നമുക്ക് എലിപ്സ് ഉണ്ടാക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ റോംബസിന്റെ കൺസ്ട്രക്ഷൻ പറയാം. നമ്മുടെ ഹെമിസ്ഫിയർ ആയിക്കോട്ടെ, ഫുൾ സ്ഫിയർ ആയിക്കോട്ടെ, ബോട്ടമിൽ ടച്ച് ചെയ്യുന്ന സൗത്ത് പോളാണ്. ആ സൗത്ത് പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്ന വിദ്യ നമുക്കറിയാം. സൗത്ത് പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ചെയ്യുന്നവർ ഐസോമെട്രിക് റേഡിയസിലൂടെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം.
സെന്റർ പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ വരയ്ക്കുക. അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാൻ ഒന്ന് കളർ മാറ്റി ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം. റെഡിഷ് ആയിക്കോട്ടെ. ഇതാണ് ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ. അത് വരച്ചിട്ട് നമ്മുടെ ലെഫ്റ്റിലേക്കുള്ള 30 ഡിഗ്രി ലൈനും റൈറ്റിലേക്കുള്ള 30 ഡിഗ്രി ലൈനും വരയ്ക്കുക. അത് താഴേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഷേപ്പ് ആവും. ഇത് റോംബസിന്റെ സെൻട്രൽ ലൈൻസ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ടിലെ റോംബസ് കിടക്കുന്നത് കൊണ്ട് റോംബസിന്റെ സെൻട്രൽ ലൈൻസ് ആണ്. ഈ സെൻട്രൽ ലൈൻസിലൂടെ റോംബസിന്റെ ഡയമെൻഷന്റെ ഹാഫ്, വിച്ച് മീൻസ് നമ്മുടെ റേഡിയസ് തന്നെ, ഐസോമെട്രിക് റേഡിയസ് ഉപയോഗിക്കുന്നവർ അത് തന്നെ, ആ ഹാഫ് ഡിസ്റ്റൻസിൽ റോംബസിന്റെ സെൻട്രൽ ലൈനിൽ കൂടെ മുകളിലുള്ള പോയിന്റും താഴെയുള്ള പോയിന്റും ഒരു സെൻട്രൽ ലൈനിൽ ചെയ്യുക. പെയർ പോയിന്റ്സ് അടുത്ത സെൻട്രൽ ലൈനിൽ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ റോംബസ് കടന്നു പോകേണ്ട, റോംബസിന്റെ സൈഡുകൾ കടന്നു പോകേണ്ട പോയിന്റ്സ് ആണ്. ഇനി ആ പോയിന്റ്സിലൂടെ ഔട്ട്വേർഡ് എഡ്ജസ് വരച്ച് റോംബസ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ റോംബസ് മാർക്ക് ചെയ്യാനുള്ള പോയിന്റ്സേ ഇട്ടുള്ളൂ. ആ പോയിന്റിലൂടെ എങ്ങനെ റോംബസിന്റെ എഡ്ജസ് വരയ്ക്കും, എങ്ങനെ സ്കെയിൽ പ്ലേസ് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഞാൻ ഗ്രീൻ കളറിൽ ഇവിടെ ഒരു ലൈൻ വരച്ച് കാണിക്കാം. സ്കെയിൽ ഉപയോഗിച്ച് ആ ലൈനിനെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കും? ആ ഒരു പോയിന്റിലൂടെയുള്ള ഈ റോംബസ് ബൗണ്ടറി ലൈൻ ഞാൻ എങ്ങനെ വരയ്ക്കും? ഗ്രീൻ കളർ സ്കെയിൽ എങ്ങനെ വെക്കണം? അതും ഒരു 30 ഡിഗ്രി ലൈൻ അല്ലേ? അതായത് നിങ്ങൾ സെന്റർ സിയിലൂടെ 30 ഡിഗ്രിയിൽ ഒരു ആക്സിസ് ലൈൻ ആദ്യം വരച്ചിരുന്നു. അത് ഞാൻ വീണ്ടും ഗ്രീനിൽ വരച്ചു. അതിന് പാരലൽ ആയിട്ട് വേണം അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യാൻ. അപ്പൊ 3 ഗ്രീൻ ലൈൻ കാണുന്നില്ലേ? നടുക്കുള്ള ഗ്രീൻ ലൈൻ നമ്മുടെ ആക്സിസ് ആണ്. അതിന് പാരലൽ ആയിട്ട് മുകളിൽ ഒരു ഗ്രീൻ ലൈൻ, അതിന് പാരലൽ ആയിട്ട് താഴെ ഒരു ഗ്രീൻ ലൈൻ. ഇത് സ്കെയിലിലൂടെ തന്നെ കണ്ടെത്തണം. സ്കെയിലും ട്രയാംഗിൾ പീസ്, എന്താണ് അതിന്റെ പേര്, അതിന്റെ കോമ്പിനേഷനിലൂടെയോ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന റോൾ ചെയ്യുന്ന സ്കെയിലിലൂടെയോ ഈ പാരലൽ ലൈൻസ് കൃത്യമായിട്ട് വരയ്ക്കണം. ഇനി തിരിച്ചുള്ള ചില ലൈൻസ് കൂടെ വരച്ചാലേ റോംബസിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിന് ഞാൻ ഒരു വയലറ്റ് കളർ എടുക്കാം. തിരിച്ചുള്ള റോം എഡ്ജസ് വരയ്ക്കാനും നമ്മൾ പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തിരിച്ചുള്ള ആക്സിസ് ലൈൻ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഞാൻ തിരിച്ചുള്ള ആക്സിസ് ലൈൻ വയലറ്റ് ലൈൻ ഇപ്പോൾ സിയിലൂടെ സെൻട്രലിലൂടെ വരച്ചു. അതിന്റെ ലെഫ്റ്റ് സ്ഥലത്തുള്ള പാരലൽ ലൈനും റൈറ്റ് സൈഡിലുള്ള പാരലൽ ലൈനും ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ വരയ്ക്കുക. ഇപ്പോൾ അതിന്റെ ഇൻസൈഡിലെ റോംബസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഈ റോംബസിന്റെ അകത്ത് നേരത്തെ പഠിച്ച ഫോർ സെന്റർ മെത്തേഡ് അപ്ലൈ ചെയ്യുക. അത് നിങ്ങൾ ചെയ്യണം. ആ മെത്തേഡിന് ഞാൻ വീഡിയോയും BPTയും നമ്മുടെ റെക്കോർഡ് വീഡിയോയും എല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ റെഫർ ചെയ്തിട്ട് ഈ കിട്ടിയ റോംബസിന്റെ അകത്ത് ഫോർ സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് ആ എലിപ്സ് വരയ്ക്കണം നിങ്ങൾ. ആ എലിപ്സ് വരച്ചു കഴിയുമ്പോൾ ഇതുണ്ടാവും അതിനുള്ളിൽ. ഇപ്പോൾ ഒരു എലിപ്സ് അവിടെ വന്നില്ലേ, അത് നിങ്ങളുടെ ഫോർ സെന്റർ മെത്തേഡ് കൊണ്ട് വരച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടായി വരും. ഇനി നോക്കുക, സ്ഫിയറിന്റെ മുകളിലേക്ക് പോയിരിക്കുന്ന ആ ഒരു കർവേച്ചർ അങ്ങ് ഇറേസർ ഉപയോഗിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ബോട്ടമിലുള്ള ഹെമിസ്ഫിയർ ആവും. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ആദ്യം സ്ഫിയർ കംപ്ലീറ്റ്ലി വരച്ചു, എന്നിട്ട് അതിന്റെ സെന്റർ പോയിന്റ് സി ബേസ് ചെയ്ത് എലിപ്സ് വരയ്ക്കാനുള്ള റോംബസ് സ്ട്രക്ചർ ഉണ്ടാക്കി. ആ റോംബസ് സ്ട്രക്ചറിനുള്ളിൽ ഫോർ സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് എലിപ്സ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അപ്പർ പോർഷൻ ഓഫ് സ്ഫിയർ ഇറേസ് ചെയ്ത് കളഞ്ഞു. വേറൊരു രീതി, നമ്മൾ സൗത്ത് പോളിന് ശേഷം സെന്റർ സി മാർക്ക് ചെയ്ത ഫുൾ സ്ഫിയർ വരയ്ക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവുന്നില്ല. ആ സെന്റർ സിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ റോംബസ് വർക്ക് അപ്പോൾ തന്നെ ചെയ്യാം. ഫുൾ സ്ഫിയർ വരയ്ക്കുന്നതിന് പകരം സെന്റർ സിയിൽ നിന്നുകൊണ്ട് റോംബസ് വർക്ക് ചെയ്തിട്ട് ആ റോംബസ് കണ്ടുപിടിക്കുക. റോംബസിന്റെ അകത്ത് ഫോർ സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് ഈ എലിപ്സ് വരയ്ക്കുക. അപ്പോഴും സ്ഫിയറിന്റെ കർവേച്ചർ വരച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കയ്യിലെ റോംബസും റോംബസിനുള്ളിലുള്ള എലിപ്സും മാത്രമേ ഉള്ളൂ. ഇനി കോമ്പസ് സെന്റർ സിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ വരച്ച എലിപ്സിന്റെ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ്, ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് ഞാനിവിടെ വയലറ്റ് കളറിൽ സ്ക്രാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. സെന്റർ സിയിൽ കോമ്പസ് അപ്ലൈ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് വരെ പെൻസിൽ ഡിസ്റ്റൻസ് എടുത്ത് താഴേക്കുള്ള സ്ഫിയറിന്റെ കർവേച്ചർ അങ്ങ് വരയ്ക്കുക. അത് റൈറ്റ് എക്സ്ട്രീം പോയിന്റിൽ കൃത്യമായിട്ട് വന്ന് ടച്ച് ചെയ്ത് അവസാനിക്കും. അങ്ങനെ ചെയ്താലും സ്ഫിയറിന്റെ ബോട്ടം കിട്ടുന്നു. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ഫിയർ വരയ്ക്കാതെ എലിപ്സ് ആദ്യം വരച്ചിട്ട് ആ ടോപ്പ് ഫേസ് ആദ്യം വരച്ചിട്ട് ബോട്ടമിലുള്ള കർവേച്ചർ കണ്ടെത്തുകയാണ്. ബോട്ടമിലുള്ള കർവേച്ചർ ഒരു മെഷർമെന്റ് വഴി അല്ല കണ്ടെത്തുന്നത്, നമ്മൾ ആ സെന്റർ സിയിലെ കോമ്പസിന്റെ മെറ്റാലിക് പോയിന്റും എലിപ്സിന്റെ ലെഫ്റ്റ് എക്സ്ട്രീമിലോ അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിലോ പെൻസിൽ പോയിന്റും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ റേഡിയസിൽ താഴേക്കുള്ള കർവേച്ചർ കംപ്ലീറ്റ് ചെയ്താലും മതി. അങ്ങനെയും ഈ ബോട്ടം ഹെമിസ്ഫിയർ വരയ്ക്കാൻ പറ്റും. ഈ ഒരു സ്ഫിയർ ഓർ ഹെമിസ്ഫിയർ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് തന്നെ നോക്കുക. നിങ്ങൾ ഐസോമെട്രിക് വ്യൂവിലും ചെയ്യണം, ഐസോമെട്രിക് പ്രൊജക്ഷനിലും ചെയ്യണം. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ചെയ്യുന്ന ഹെമിസ്ഫിയറിനേക്കാൾ ഇത്തിരി വലിപ്പം കൂടുതലായിരിക്കും ഐസോമെട്രിക് വ്യൂവിൽ ചെയ്യുന്ന ഹെമിസ്ഫിയർ.